പൊന്നാനിയിൽ ചരിത്ര ഭൂരിപക്ഷം നേടിയ അബ്ദുസ്സമദ് സമദാനി 24 ചേരുകയാണ്. ജന്മൻ നാട്ടിലെ ഈ ഒരു വലിയ വിജയം ഇത്ര ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു? ഇത്ര ഭൂരിപക്ഷം പ്രതീക്ഷിച്ചു എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ ജനങ്ങൾ നല്ലൊരു വിജയം നൽകുന്നു ആശിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നമ്മുടെ കണക്കുകൂട്ടലൊക്കെ, പ്രത്യേകിച്ച് UDF, നമ്മൾ നല്ലൊരു വിജയം UDF നേതൃത്വം നമ്മുടെ പ്രവർത്തകരൊക്കെ കണക്കുകൂട്ടി വെച്ചിരുന്നു. അവരാണല്ലോ പ്രവർത്തനം നടത്തിയതുവരെ നേതൃത്വം കൊടുത്തവരും. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. മോശമല്ലാത്തൊരു വിജയം, നല്ലൊരു ഭൂരിപക്ഷം. പൊന്നാനിയുടെ ഒരു രാഷ്ട്രീയ ഘടന ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് വെച്ചിട്ടുള്ളൊരു അനാലിസിസ് നമ്മൾ നടത്തി നോക്കുമ്പോഴുള്ള ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിനെയും മറികടക്കുന്ന ഒരു വലിയ വിജയമാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത്. പൊന്നാനിക്കാരായ നമ്മുടെ നാട്ടുകാർ വളരെ തിളക്കമുള്ള ഒരു വിജയം നൽകിയിരിക്കുന്നു. അത് വളരെ വളരെ പൊന്നാനിയുടെ തന്നെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലും പൊന്നാനിയുടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലൊക്കെ ഒരു റെക്കോർഡായിട്ടുള്ള ഭൂരിപക്ഷം ജനങ്ങൾ നൽകി, ജനമനസ്സ് കൂടെ നിന്നു. അതായത് പാർട്ടി വോട്ടുകൾക്ക് അപ്പുറമുള്ള വലിയൊരു വിഭാഗം താങ്കൾക്കൊപ്പം നിന്നു എന്നുള്ളതാണ്. അല്ല, നമ്മുടെ ഒരു നാട്ടിലെ ജനങ്ങൾ ഒരു വലിയ വലിയ ഒരു സ്നേഹത്തോടു കൂടി പരിഗണിച്ചു നമ്മളെ ജനങ്ങൾ. എൻ്റെ നാട്, ഞാൻ ജനിച്ചു വളർന്ന പ്രദേശം, നമ്മുടെ പ്രദേശം, നമ്മൾ പ്രവർത്തിച്ച പ്രദേശം, ഇവിടെ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു, MLA ആയിരുന്നു. അതൊക്കെ നമ്മൾ അടുത്ത് നോക്കിക്കണ്ട് നമ്മളെ കൂടെ അങ്ങനെ ഉള്ള ഒരു നമ്മുടെ ജനങ്ങൾ അവരുടെ ഒരു സ്നേഹം കാണിച്ചു. അത് ഒരു റിസൾട്ട് പരിശോധിക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് സഹകരിച്ചല്ലോ. സഹകരിച്ചു എന്നുള്ള വാക്കൊന്നും പറഞ്ഞാൽ പോരാ, ഒരു വലിയ സ്നേഹം, വളരെ വികാരാധീനനാക്കുന്ന, എന്നെ എൻ്റെ പൊതുജീവിതത്തിൽ തന്നെ വികാരാധീനനാക്കുന്ന ഒരു വിജയമാണിത്. പിന്നെ UDFൻ്റെ നമ്മുടെ നല്ല കെട്ടുറപ്പോടുകൂടിയുള്ള UDFൻ്റെ നല്ല പ്രവർത്തനം, നമ്മുടെ നേതാക്കൾ, നമ്മുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം, വളരെ പ്ലാൻഡായിട്ടുള്ള, വളരെ ആസൂത്രണത്തോടുകൂടി നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചു പൊന്നാനിയിൽ. അതൊക്കെ ഇതിൽ പങ്കുവഹിക്കുമല്ലോ, സ്വാഭാവികമല്ലേ, പറയേണ്ടതില്ല. പക്ഷേ അതോടൊപ്പം ജനങ്ങളുടെ ഒരു പൊതുവായ ഒരു പ്രവാഹം ഉണ്ടായി. അത് ഒരു അത് ജനങ്ങളൊരു ഒരു ഒരു ജനമനസ്സിൻ്റെ ഒരു സ്നേഹം വികാരാധീനനാക്കുന്ന, ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ മാധ്യമപ്രവർത്തകരായ എൻ്റെ സുഹൃത്തുക്കൾ ഭൂരിപക്ഷം ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞൊരു മറുപടി, ഇത്രയൊന്നും ഞാൻ പറയുന്നില്ല, പറയുന്നത് ശരിയല്ല, ജനങ്ങളെ മനസ്സ് കിടക്കുന്നതാണ്, ഇപ്പോൾ പെട്ടിയിലുമായി കിടക്കുകയാണ്, ഇലക്ഷന് ശേഷം അതാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരു മഹത്തായ വിജയം, അത് തെരഞ്ഞെടുപ്പ് കാലത്തും ഞാൻ ജനങ്ങളുടെ മുന്നിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മഹത്തായ വിജയം അത് ശരിക്കും മഹത്തായതാക്കി തന്ന ജനങ്ങളോട് അളവറ്റ നന്ദിയുണ്ട് നാട്ടുകാരോട്. ആ സ്നേഹം തിരിച്ച് വലിയ സ്നേഹമായി തിരിച്ചു കൊടുക്കാനുള്ള കടപ്പാടുണ്ട്, അതിന് പ്രതിജ്ഞാബദ്ധനാണ്. ഈ താങ്കൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ തന്നെ പറഞ്ഞ ദേശീയ രാഷ്ട്രീയം മാത്രമായിരുന്നു, പക്ഷേ താങ്കൾ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞത് മറ്റു വിഷയങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ ദേശീയ രാഷ്ട്രീയമാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതും ഒപ്പം തന്നെ മറ്റുള്ള വിഷയങ്ങൾ ചർച്ചയാക്കിയ ഒരു തിരിച്ചടി കൂടിയാണോ അത്? തീർച്ചയായിട്ടും, കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിൻ്റെ ഒരു ഉള്ളടക്കമുണ്ട്. ഓരോ സംഗതിക്കും അതിൻ്റെ ഒരു സ്വഭാവം, ഒരു ഉള്ളടക്കം കാണുമല്ലോ. അത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ജനങ്ങൾ എന്തിനാ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുന്നത്? 5 കിട്ടുമ്പോൾ കേന്ദ്രത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ സാധാരണക്കാരൻ, സാധാരണക്കാരി എല്ലാവരും നോക്കുന്നത്. പൗരാവകാശത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് സമ്മതിദാനാവകാശം. ആ സമ്മതിദാനാവകാശത്തിലൂടെ രാജ്യത്തിൻ്റെ ഭാഗധേയം മാറ്റുക, ഇവിടുത്തെ ഭരണകൂടത്തെ മാറ്റാൻ കഴിയുമെങ്കിൽ മാറ്റുക. കണ്ടില്ലേ, നോർത്തിലൊക്കെ വലിയ തോതിൽ ഇന്ത്യ അലയൻസ് മുന്നേറി. നിങ്ങൾ മാധ്യമപ്രവർത്തകരെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തോ ഒരു വലിയ സാധ്യതയിലേക്ക്. അത് ജന മനസ്സാണ്, അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരെ അത് ആഞ്ഞു വീശുന്നു. നമ്മുടെ ജനങ്ങളുടെ ഒരു വിവേകമാണ്, രാഷ്ട്രീയ ബോധമാണ്. പൊന്നാനിക്കാർ ഈ കാര്യത്തിൽ എപ്പോഴും മുമ്പിലാണ്, ഈ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാര്യത്തിൽ. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേന്ദ്രം ഭരണ രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം, ഇതുവരെ കേന്ദ്രം ഭരിച്ച 10 ഭരണം, അതിനൊരു മാറ്റം വേണോ? മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അത് ആർക്കാണ് കഴിയുക? ആരെയാണ് കൊണ്ടുവരേണ്ടത്? ആരെയാണ് ഇറക്കേണ്ടത്? ആരെയാണ് അവിടെ കയറ്റിയിരുത്തേണ്ടത് എന്നുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതിനായിട്ടൊന്നും ഒരു ബന്ധുവില്ലാത്ത മറ്റു വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ ഒരു പ്രബുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ വിവേകത്തെ പരിഹസിക്കുകയെന്ന് ഞാൻ പറയുന്നില്ല, അതിനെ അവമതിക്കുന്ന രീതി എവിടെ നിന്നുണ്ടായാലും അത് ആളുകൾ ഉൾക്കൊള്ളില്ലല്ലോ. അപ്പോൾ ആളുകൾ എത്ര മുമ്പിലാണ്. ഈ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലോ, പ്രത്യേകിച്ച് മലബാറിൽ മൊത്തം UDFന് വലിയൊരു ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ മുസ്ലിം ലീഗിൻ്റെ അടിവേരിളക്കാൻ ഇവിടെ ആരുമായിട്ടില്ല എന്നുള്ള സന്ദേശം കൂടിയാണോ അത്? അതിനെ ഒരു വെല്ലുവിളി സ്വരത്തിലൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു നമ്മുടെ ഒരു പാർട്ടി UDF ശക്തമാണ്, മുസ്ലിം ലീഗ് വളരെ ശക്തമാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടായ ഒരു സംഗതിയല്ല, അത് എത്രയോ കാലമായി, 10-75 കൊല്ലമായി രാജ്യത്ത് പ്രവർത്തിച്ച വലിയ നേതാക്കൾ, വലിയ പ്രവർത്തകർ, ഒരു വലിയ സിസ്റ്റം,
വളരെ ന്യായമായി വളരെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാ സമുദായങ്ങളുടെയും കൂടെ നിൽക്കുന്ന ഒരു മൈത്രിയുടെയും മതേതരത്വത്തിൻ്റെയും വളരെ ഉന്നതമായിട്ടുള്ള ജനാധിപത്യ ബോധത്തിൻ്റെ ഒക്കെ ഒരു ആവിഷ്കാരമാണ് ഈ പാർട്ടി. അത് നമ്മുടെ കേരളത്തിൻ്റെ വിശേഷിച്ചും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും പാർട്ടി വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ വിശേഷിച്ചും കേരളത്തിൻ്റെ ഒരു കെമിസ്ട്രിയിൽ ഈ സംഘടന ഉണ്ടല്ലോ, കേരളത്തിൻ്റെ രാഷ്ട്രീയ രസതന്ത്രത്തിൽ ഈ പാർട്ടി ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു അത് അടിവയറിറക്കുക അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വളരെ വലിയ പ്രതിലോമ മനസ്സ്, ആ മനസ്സ് വളരെ വലിയൊരു പ്രതിലോമ മനസ്സായിരിക്കുമല്ലോ. അതൊരു നല്ലൊരു രാഷ്ട്രീയ സംസ്കാരത്തെ, ജനാധിപത്യ ബോധത്തെ, കേരളീയ മതേതരത്വത്തെ ഒക്കെ ഉൾക്കൊള്ളുന്നവർക്ക് ഈ പാർട്ടിയോട് ഒരു പ്രത്യേക സമീപനം ഉണ്ടാവും. പാർട്ടിക്കാരല്ലാതെ തന്നെ അത് ലീഗ് എപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്, ജനങ്ങളുടെ ആ ഭാഗത്തുള്ളൊരു പരിഗണനയും സ്നേഹമൊക്കെ ഏത് കാലത്തും. അതിന് വിരുദ്ധമായിട്ട് പാർട്ടിയെ ക്ഷീണിപ്പിക്കാൻ വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. അതിൻ്റെ അത്തരക്കാർക്ക് പൊതുസമൂഹം മൊത്തമായിട്ടൊരു മറുപടി നൽകി, സമൂഹം തന്നെ മറുപടി നൽകും. കാരണം പൊതുസമൂഹം തന്നെയാണ് ഈ പാർട്ടിയുടെ വളർച്ചയിലൊക്കെ പങ്കുവഹിച്ചിട്ടുള്ളത്. എപ്പോഴും കേരളീയ പൊതുസമൂഹത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ പറ്റുന്ന അകത്തുള്ള അതിൽ വളരെ നിർണായകമായ ക്രിയേറ്റീവായ റോള് നിർവഹിച്ചു പോരുന്ന പാർട്ടിയാണ് നമ്മുടെ IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് ആ പാർട്ടി അതിൻ്റേതായിട്ടുള്ള പ്രമാണം, അതിൻ്റെ ചരിത്രം, അതിൻ്റെ അതിൻ്റെ നേതൃത്വം, ശക്തമായ നേതൃത്വം. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മുടെ നേതൃത്വം വളരെ ശക്തമായിട്ടല്ലേ, എത്ര കാലത്തെ അനുഭവവും പരിചയ സമ്പത്തൊക്കെ ഉള്ളവരാണ് അതിൻ്റെയൊക്കെ വെച്ചിട്ടില്ല. പിന്നെ പ്രവർത്തകരെ വലിയൊരു സിസ്റ്റം അല്ലേ, മുകളിൽ നിന്ന് താഴേക്കുള്ളൊരു സിസ്റ്റം. അത് നാടിൻ്റെ ഒരു അനിവാര്യതയാണ്, നാടിൻ്റെ നന്മയാണ്. അതിനെ ക്ഷീണിപ്പിക്കാൻ സന്മനസ്സുള്ളവർക്ക് സാധിക്കില്ല. ഇനി ആരെങ്കിലും അതിനെ ഒരുങ്ങിയാൽ അത് വകച്ചു കൊടുക്കില്ല. ഈ മുസ്ലിം ലീഗിനെയൊക്കെ തന്നെ ക്ഷീണിപ്പിക്കാൻ ആരും ശ്രമിച്ചാലും അത് നാട് അനുവദിക്കില്ല എന്നുള്ളതാണ് സംവിധാനം വ്യക്തമാക്കുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ.